എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ ചുരുക്കം വേളയിൽ 1500-ൽ പരം സബ്സ്ക്രൈബറുകൾ ചെയ്ത എല്ലാവർക്കും എൻ്റെ ബഹുമാനപൂർവ്വമുള്ള നന്ദി അറിയിക്കുന്നു. ഇതിലുള്ള പ്രോത്സാഹനം ഉണ്ടായതിനാൽ ഇനി മുതൽ ഇതിൻ്റെ ഇടയിൽ ക്ഷേത്രവാസ്തുവിനെക്കുറിച്ചും ക്ഷേത്ര നിർമ്മാണ രീതികളെക്കുറിച്ചും വിവരിക്കുന്നതാണ്. ഇപ്പോൾ ഒരു വസ്തുവിൽ ക്ഷേത്രത്തിൻ്റെ ബ്രഹ്മസ്ഥാനം കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാം. ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ബ്രഹ്മസ്ഥാനം കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ക്ഷേത്ര വസ്തുവായി കണക്കാക്കുക. ഈ വസ്തുവിലാണ് നമ്മൾ ബ്രഹ്മസ്ഥാനം കണ്ടുപിടിക്കേണ്ടത്. ആദ്യം വസ്തുവിൻ്റെ വീതി എടുക്കുക, അതിൻ്റെ നേരെ പകുതിയാക്കുക, വീതിയുടെ നേരെ പകുതി അത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ പുറവശം പടിഞ്ഞാറ് വശത്തു നിന്നും ഇതേ വീതിയുടെ പകുതി തന്നെ നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക, ഇവിടെയും വരയ്ക്കുക. അതായത് നേർമധ്യം കിട്ടി ഇവിടെ. ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ബ്രഹ്മസ്ഥാനം. ഇവിടെയാണ് നമ്മൾ പ്രധാന കോവിലുകൾ നിർമ്മിക്കുന്നത്, ശ്രീകോവിൽ നിർമ്മിക്കുന്നതിൻ്റെ നേരെ മധ്യം. ഇങ്ങനെയാണ് ക്ഷേത്രത്തിൻ്റെ ബ്രഹ്മസ്ഥാനം കണ്ടുപിടിക്കുന്നത്. ഇത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്, ഇത് തെക്ക്, ഇത് വടക്ക്. അപ്പോൾ ഇവിടെ ശ്രീകോവിൽ വരുമ്പോൾ ഒരു ഉദ്ദേശം കാണിച്ചിരിക്കും. ഇതേപോലെ നമുക്ക് ഒരു ശ്രീകോവിൽ വരും. അപ്പോൾ ഇവിടെ തുല്യമായിരിക്കണം, ഈ വശം തുല്യമായിരിക്കണം, ഈ വശം തുല്യമായിരിക്കണം, ഇവിടുന്ന് ഇവിടം വരെയുള്ളതും തുല്യമായിരിക്കും. ഈ മൂന്ന് സൈഡും ഒരേ തുല്യവും ഇവിടെ കൂടുതലുമായും കിടക്കണം. അത്രയാണ് ബ്രഹ്മസ്ഥാനം കണ്ടുപിടിക്കുന്ന രീതി. എൻ്റെ ഒരു ചെറിയൊരു വിവരണവും കൂടെ ഞാൻ പറയുന്നതാണ്. ഞാനും എൻ്റെ ശിഷ്യന്മാരും ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള ഏതാനും ക്ഷേത്രങ്ങളും ക്ഷേത്ര ശില്പങ്ങളുമാണ് ഇവിടെ കാണിക്കുന്നത്. എൻ്റെ ചെറുപ്പകാലം മുതൽ ക്ഷേത്ര നിർമ്മാണങ്ങളും വാസ്തുപരമായ കാര്യങ്ങളും അന്നു മുതൽക്കുള്ള ക്ഷേത്ര സമിതിമാരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അവർ എന്നെ മനസ്സിലാക്കിയിരുന്നു. കൂടാതെ പാരമ്പര്യ സ്ഥപതികളുടെ അനുഗ്രഹവും എനിക്ക് കിട്ടി. അവർ പറഞ്ഞു തന്നിട്ടുള്ള ഗുരുത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വാസ്തുപരമായ കാര്യങ്ങളുമാണ് പിന്നിട്ടിട്ടുള്ളത്. ആ അടിസ്ഥാനത്തിൽ 400-ലധികം ചെറുതും വലുതുമായ ക്ഷേത്രങ്ങൾ എനിക്ക് നിർമ്മാണ രംഗത്തും എൻ്റെ കണക്കിലുള്ള ക്ഷേത്രങ്ങളും നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്കകത്ത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയുണ്ടായി. രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത്, ബോംബെ, ഡൽഹി, കർണാടക, തമിഴ്നാട്, കേരള എന്നീ നഗരങ്ങളിൽ ക്ഷേത്രങ്ങൾ നിർമ്മിക്കാനുള്ള ഭാഗ്യം കിട്ടി. അന്ന് എന്നെ സഹായിച്ചിരുന്ന ഒരു ശില്പിയായിരുന്നു സദാശിവനാചാരി ചെങ്ങന്നൂർ. എൻ്റെ ഗുരുനാഥൻ പുത്തൂർ വാസുദേവനാചാരിയാണ്. ഞാൻ ചെയ്തിട്ടുള്ള ക്ഷേത്രങ്ങളും വീഡിയോയുമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നന്ദി.
നമസ്കാരം. ദൈവത്തിലും വാസ്തുവിലും വിശ്വാസമുള്ളവർക്ക് വേണ്ടിയാണ് ഈ ചാനൽ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ.